ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവെന്ന് അതൃപ്തി പ്രകടിപ്പിച്ച ഷമാ മുഹമ്മദിന്റെ മുഖത്ത് നോക്കി ഷമാ മുഹമ്മദ് ഈ പാർട്ടിയുടെ ആരുമല്ല എന്ന് വിളിച്ചു കൂവിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ഇപ്പോഴുതാ സുധാകരന് ചുട്ട മറുപടിയുമായി എത്തുകയാണ് എ ഐ സി സി വക്താവ് ഷമാ മുഹമ്മദ്. തന്റെ ഐ ഡി ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് ഷമാ മുഹമ്മദ് സുധാകരന് മറുപടി നൽകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള വക്താക്കളുടെ പട്ടികയിൽ തന്റെ ചിത്രം സഹിതമുള്ള വിവരമാണ് ഇപ്പോൾ ക്ഷമ പങ്കുവച്ചിരിക്കുന്നതും. എ ഐ സി സി വക്താവിനെ കെ പി സി സി അധ്യക്ഷൻ അറിയില്ലേ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്ന ചോദ്യവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന ക്ഷമയുടെ വിമർശനത്തിനെതിരെയാണ് സുധാകരൻ രംഗത്ത് വന്നത്. ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്നായിരുന്നു സുധാകരന്റെ വാക്കുകൾ. വിമർശനമൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല എന്നായിരുന്നു സുധാകരൻ വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ക്ഷമ രംഗത്തെത്തിയത് പാർട്ടിയെ ആകെ ഞെട്ടിച്ചിരുന്നു. രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു. സമ്പന്ന സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസിനെയും തഴഞ്ഞേനെ. പാർട്ടി പരിപാടികളിൽ സ്റ്റേജിൽ പോലും സ്ത്രീകളെ ഇരുത്തുന്നില്ല. തോൽക്കുന്ന സീറ്റാണ് എപ്പോഴും സ്ത്രീകൾക്ക് നൽകുന്നത്. വടകരയിൽ എന്നെ പരിഗണിക്കാമായിരുന്നു. മലബാറിലും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ ഉണ്ടായിരുന്നു. വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്നാൽ പാലക്കാട് പരിക്കുപറ്റും. ഇതായിരുന്നു ക്ഷമയുടെ വാക്കുകൾ. ഇക്കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായതിനെതിരെ ഷമാ മുഹമ്മദ് അതൃപ്തി പ്രകടിപ്പിച്ചത്. തുടർന്നാണ് സുധാകരൻ ക്ഷമയ്ക്കെതിരെ രംഗത്തെത്തുന്നതും. പാർട്ടിയിൽ ക്ഷമയെ തന്നെ അറിയില്ല എന്ന് തന്നെയാണ് സുധാകരൻ പ്രതികരിച്ചത്. അതേസമയം ഇതിനെതിരെയാണ് ഇപ്പോൾ തന്റെ ഐ ഡി പോലും പങ്കുവച്ചുകൊണ്ട് ക്ഷമ രംഗത്തെത്തുന്നത്. അതേസമയം കേരളത്തിൽ 51% സ്ത്രീകളുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണമെന്നും തോൽക്കുന്നിടത്ത് മാത്രമല്ല ജയിക്കാവുന്ന സീറ്റുകളും സ്ത്രീകൾക്ക് നൽകണമെന്നായിരുന്നു ക്ഷമയുടെ വാക്കുകൾ. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 50% മുഖ്യമന്ത്രിമാർ സ്ത്രീകളായിരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സ്ത്രീകൾ സദസ്സിൽ മാത്രമിരിക്കാതെ വേദിയിലേക്ക് വരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേരളത്തിലെ നേതാക്കൾ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് മുന്നോട്ട് പോകണമെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ താൻ തന്നെ ചുമതല വഹിക്കുമെന്നും 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാക്കൾ 22 ലക്ഷം രൂപ വാങ്ങിയതിന് പിന്നാലെ പ്രചാരണ വാഹനത്തിൽ പോലും കയറ്റിയില്ല എന്നാണ് പത്മജ വേണുഗോപാലിന്റെ ആരോപണത്തോട് വി ഡി സതീശൻ പ്രതികരിച്ചത്. പത്മജ വേണുഗോപാൽ പറയുന്നതൊക്കെ അസംബന്ധമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണോ ആരോപണം ഉന്നയിക്കുന്നതെന്നും ഇത്തരമൊരു പരാതി തന്റെയോ കെ പി സി സി അധ്യക്ഷന്റെയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പ്രതികരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചെന്നും ഷമാ മുഹമ്മദിന്റെ ആരോപണത്തിലും പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ വക്താവാണ്, അവർ പാർട്ടിയുടെ ഭാഗമാണ്. ക്ഷമ ഒരു പാവം കുട്ടിയാണ്, അവർ പറഞ്ഞത് സത്യമാണ്. സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ച് അവരോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നുമായിരുന്നു വി ഡി സതീശന്റെ വാക്കുകളും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.